ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ കേരള വർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ നിയമന വിവാദത്തെ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ ജയദേവൻ നൽകിയ രാജി കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. കാണാതെ പോയ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കാൻ വേണ്ടി പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികൾക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങി നൽകി മതിലകം ജനമൈത്രി പോലീസ്. വാർത്തകൾ വിശദമായി. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരു ഡസൻ എംഎൽഎമാർക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇടതു മുന്നണി കൺവീനർ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പൊ ഇതൊരു പാർട്ടി തീരുമാനമാണ്. കേരളത്തിലെ ഒരു ഡസൻ യു ഡി എഫ് എംഎൽഎമാർക്കെതിരെ കേസെടുക്കണം, അത് ബോധപൂർവം ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ ദേഹത്തും ചെളി പുരട്ടണം എന്നുള്ള രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കെ എം ഷാജിക്കെതിരെ കേസെടുക്കുന്നു, പി ടി തോമസ് എം എൽ എക്കെതിരെ കേസെടുക്കുന്നു, വി ഡി സതീശനെതിരെ കേസെടുക്കുന്നു, എം കെ രാഘവൻ എം പിക്കെതിരെ കേസെടുക്കുന്നു. എനിക്കെതിരെ കഴിഞ്ഞ 5 വർഷം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതെങ്കിലും കേസെടുക്കും. ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് എന്റെ എല്ലാ ഫയലുകളും എ കെ ജി സെന്ററിൽ കൊണ്ട് പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത, വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കള്ള മൊഴിയുടെ പേര് എനിക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഗവൺമെന്റ് മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. കേരളത്തിലെ ഒരു ഡസൻ യു ഡി എഫ് എം എൽ എമാർക്കെതിരെ കേസെടുക്കണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. കള്ളക്കേസിൽ കുടുക്കി പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാമെന്ന് കരുതേണ്ടെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിങ്ങൾ തന്നെ വിളിച്ചുകൊണ്ടുവന്ന കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഭയം? ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഹൃദയമിടിപ്പ് എല്ലാവർക്കും കേൾക്കാം. അത് കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് കേസുണ്ടാക്കുന്നത്. കെ എം ഷാജിക്കെതിരെ കേസ്, പി ടി തോമസിനെതിരെ കേസ്, വി ഡി സതീശനെതിരെ കേസ്, എം കെ രാഘവനെതിരെ കേസ്, എനിക്കെതിരെ 5 വർഷം മുമ്പ് ഇല്ലാത്ത ഒരു കഥയുണ്ടാക്കി പൊടി തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു കേസെടുക്കാൻ. എനിക്ക് ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഓലപ്പാമ്പ് കാട്ടി ഞങ്ങളെ പേടിപ്പിക്കേണ്ട, ഞങ്ങൾ തിരിച്ചടിക്കും. ഈ യൂൾ കേരളത്തെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മുഖ്യമന്ത്രി പറയുന്നു സർക്കാരിനെ അട്ടിമറി, ആരെ അട്ടിമറിക്കാനാണ്? ഇനി കഷ്ടിച്ച് 3 മാസമേ നിങ്ങൾക്കുള്ളൂ. 3 മാസം ഇലക്ഷന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും, ആരട്ടിമറിക്കാൻ? നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ മെയ് മാസത്തിൽ കേരളത്തിൽ യു ഡി എഫിന് ഗവൺമെന്റ് ഉണ്ടാകും. ആ ഗവൺമെന്റ് കേരളത്തിനെ മുന്നോട്ട് നയിക്കും. അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള പോരാട്ടം തുടരും. കേരളത്തിൽ ബി ജെ പി കച്ചിപിടിക്കില്ല. കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിയുടെ വിത്തുകൾ വിതയ്ക്കാൻ കഴിയും, പക്ഷേ ഇളക്കില്ല. ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ആളില്ല, പക്ഷെ അർത്ഥം ധാരാളമുണ്ട്. സി പി എമ്മിന്റെയും സ്ഥാനാർത്ഥികൾക്ക് അർത്ഥം ധാരാളമുണ്ട്. നമുക്ക് ഒരേ ഒരു പോരായ്മയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ പ്രവർത്തകർക്ക് കാശില്ല എന്നുള്ളത്. ജനങ്ങളുടെ പിന്തുണയുണ്ട്, ആ ജനങ്ങളുടെ പിന്തുണയുണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ അഴിമതിക്കാരെ ഓരോരുത്തരെ
നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് സംശുദ്ധമായ അഴിമതിരഹിതമായ പഞ്ചായത്തുകളാണ് നമ്മുടെ ലക്ഷ്യം. അഴിമതിരഹിതമായ ഒരു ഗവൺമെന്റാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വലപ്പാട് കോതകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയവർ കേരളത്തിലെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പിന്നാലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കടത്തിന് ഒത്താശ നൽകുകയും മനുഷ്യക്കടത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നത്. UDF അധികാരമേറ്റാൽ അഴിമതിക്കാരെ ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളെ അദ്ദേഹം ഷാളണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, DCC ഭാരവാഹികളായ അനിൽ പുളിക്കൽ, VR വിജയൻ, PMA ജബ്ബാർ, TU ഉദയൻ, സജയ് വയനപ്പള്ളി, ബാലചന്ദ്രൻ വടക്കേടത്ത, KA ഹാറൂൺ റഷീദ്, ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി P വിനു, AN സിദ്ധപ്രസാദ്, CV വികാസ്, KK പ്രകാശൻ, CR അറുമുഖൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ നിയമന വിവാദത്തെ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ ജയദേവൻ നൽകിയ രാജി കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. പുതിയ വൈസ് പ്രിൻസിപ്പലായി നിയമിച്ച ഡോക്ടർ R ബിന്ദുവിന് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകി. ബിന്ദുവിന് കൂടുതൽ അധികാരങ്ങൾ നൽകി നിയമിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ജയദേവന്റെ രാജി. CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവന്റെ ഭാര്യയാണ് ബിന്ദു. ജയദേവന്റെ നടപടിയിൽ മാനേജ്മെന്റായ കൊച്ചിൻ ദേവസ്വം ബോർഡ് കടുത്ത അതൃപ്തിയിലാണ്. അനാവശ്യമായി വിവാദത്തിന് സാഹചര്യമൊരുക്കിയെന്ന വിലയിരുത്തലിലാണ് ബോർഡ്. ഇക്കാര്യം ജയദേവനെ അറിയിച്ചുവെന്നാണ് സൂചന. പ്രിൻസിപ്പൽ നിയമന തർക്കത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ ശമ്പള ലിസ്റ്റിൽ ഒപ്പിടാൻ മാത്രം അധികാരമുള്ള പ്രിൻസിപ്പൽ ഇൻചാർജ് മാത്രമായിരുന്നു ജയദേവനുണ്ടായിരുന്നത് എന്ന് പറയുന്നു. കിഫ്ബി അടക്കമുള്ള പദ്ധതികളുടെ മേൽനോട്ട ചുമതലയടക്കം വൻ അധികാരമാണ് വൈസ് പ്രിൻസിപ്പലിന് നൽകിയിരുന്നത്. രാജി സ്വീകരിച്ചതിനാൽ ഇനി ജയദേവന് കോളേജിൽ ഫിസിക്സ് വിഭാഗം തലവനോ അധ്യാപകനോ ആയി തുടരാം. കാണാതെ പോയ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കാൻ വേണ്ടി പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികൾക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങി നൽകി മതിലകം ജനമൈത്രി പോലീസ്. മതിലകം എമ്മാട് സ്വദേശി മാനങ്കേരി ഹക്കീമിന്റെ മക്കൾക്കാണ് പോലീസ് മൊബൈൽ ഫോൺ സമ്മാനിച്ചത്. ഹക്കീമിന്റെ മക്കൾ ഓൺലൈൻ പഠനത്തിനായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു. ഇതോടെ പ്ലസ് വണ്ണിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാതെയായി. ഓട്ടോ ഡ്രൈവറായ ഹക്കീം വിദ്യാർത്ഥികളുടെ പഠനത്തിനായി തവണ വ്യവസ്ഥയിൽ വാങ്ങിയ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത്. പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളുടെ വിഷമം മനസ്സിലാക്കിയ പോലീസ് ശ്രീനാരായണപുരം മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ പുതിയ മൊബൈൽ ഫോൺ വാങ്ങി നൽകുകയായിരുന്നു. മതിലകം സ്റ്റേഷൻ SHO അനന്തകൃഷ്ണൻ ഫോൺ കൈമാറി. മതിലകം പോലീസ് സ്റ്റേഷനിലെ ഫോൺ കാണാതെ സംബന്ധിച്ച ഒരു പരാതി വന്നിരുന്നു. അപ്പോൾ കുട്ടികൾ ഹക്കീം എന്ന് പറയുന്ന ആളാണ് പരാതിക്കാരൻ. അപ്പോൾ ആളുടെ കുട്ടികളുടെ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫോണാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ കുട്ടികളുടെയും തുള്ളി വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ ജനമൈത്രി പോലീസും നമ്മുടെ SMപുരം മർച്ചൻ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ കുട്ടികൾക്ക് വേണ്ട ഫോൺ ലഭ്യമാക്കാമെന്ന് അറിയിച്ചു. അത് പ്രകാരം അവർ പുതിയൊരു ഫോൺ വാങ്ങിച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കൈമാറാനായിട്ട് വളരെ സന്തോഷകരമായ വളരെ നല്ലൊരു കാര്യമാണ് മർച്ചൻ്റ് അസോസിയേഷനായിട്ട് ചെയ്യുന്നത്. ഇവർ പങ്കാളികളാവാൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ ഫസൽ, റൈറ്റർ തോമസ്, ASI തോമസ്, SMപുരം മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. നിറവയറുമായി ഒരു സ്ഥാനാർത്ഥി മറ്റെവിടെയുമല്ല ഇരിങ്ങാലക്കുടയിൽ, അതും സ്വതന്ത്രയായി മത്സരിക്കുന്നു. ഗർഭിണിയായിരിക്കുകയും മത്സരിക്കാനുള്ള കാരണം നഗരസഭാ ഓഫീസുകളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങൾ മറ്റുള്ളവർക്കും വരാതിരിക്കാനാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നഗരസഭ 25ാം വാർഡിലാണ് വെളുത്തേടത്ത് വീട്ടിൽ മിഥുൻ ശങ്കറിന്റെ ഭാര്യ വസുന്ധര 6 മാസം ഗർഭിണിയായിരിക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭാ ഓഫീസുകളിലും മറ്റും കയറിയിറങ്ങേണ്ടി വന്ന ദുരവസ്ഥയും നഗരത്തിലെ റോഡുകളുടെയും മറ്റും ശോചനീയാവസ്ഥയുമാണ് വസുന്ധരയെയും ഭർത്താവ് മിഥുനെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഒരു ആവശ്യം വരുമ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ ചിന്തകളൊക്കെ വരുന്നുള്ളു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നത്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗർഭിണിയാവുമ്പോൾ നിനക്ക് എന്തിന്റെ കേടാണ്, നീ എന്തിനാണ് മത്സരിക്കുന്നത്? ഈ പ്രഗ്നന്റ് ആവുക എന്ന് പറയുന്നത് അതൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ജീവനെ ഈ ഭൂമിക്ക് പറഞ്ഞ് എന്തൊക്കെ ഒരു ജീവനെ ഭൂമിക്ക് പറഞ്ഞ് വിടുമ്പോൾ
അല്ലെങ്കിൽ ഒരു ജീവ പുതിയൊരു ജീവനെ ഈ ഭൂമിക്ക് പറഞ്ഞു വിടുമ്പോൾ എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്ക് ജീവിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് ശരിയാക്കി കൊടുക്കണം. പലരും എത്ര പേരെ കാല് പിടിച്ചാലും ആ ഒരു എൻവയോൺമെന്റ് ഇവർ ശരിയാക്കി തന്നില്ല. അപ്പം ഞാൻ തന്നെ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നു പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കാലമാണ്. മിഥുൻ നഗരസഭ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 22-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് കെട്ടിവെച്ച കാശ് കൂടാതെ 150 രൂപ ചെലവിൽ കുറച്ച് കാർഡുകൾ മാത്രമാണ് ഇരുവരും പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചത്. സോഷ്യൽ മീഡിയ വ്ളോഗർമാരായ ഇരുവരും സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ബാക്കി പ്രചരണം നടത്തുന്നത്. ഫ്ലക്സുകളും ബാനറുകളും പോസ്റ്ററുകളും തെരുവോരങ്ങളിൽ നിറച്ച് വൃത്തിഹീനമാക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളോടും ഇവർക്ക് താല്പര്യമില്ല. കപ്പൽ ചിഹ്നമാണ് ഇരുവർക്കും തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. ജീവന്റെ മറ്റൊരു തുടിപ്പ് ഉദരത്തിൽ പേറി ഈ സ്ഥാനാർത്ഥി വോട്ടുകൾ ചോദിക്കുകയാണ്. തന്റെ മക്കൾ വളരാനുള്ള നാട് വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയും തൃശൂർ പൂരം മുഖ്യ സംഘാടകരിലെ പ്രമുഖനുമായ പ്രൊഫസർ എം മാധവൻകുട്ടി മാസ്റ്റർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. തൃശൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആലുവ UC കോളേജിൽ നിന്നും ഗണിത വിഭാഗം വകുപ്പ് മേധാവിയായിട്ടായിരുന്നു വിരമിച്ചത്. തൃശൂർ പൂരത്തെ ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കുമൊപ്പം പൂരത്തെ ജനകീയവൽക്കരിക്കുന്നതിലും വിദേശ ശ്രദ്ധ ആകർഷിക്കുന്നതിലും ഇദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നടക്കില്ലെന്ന് ആശങ്കപ്പെട്ട നിരവധി സാഹചര്യങ്ങളിൽ തൃശൂർ പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിൽ മാധവൻകുട്ടിയുടെ ഇടപെടൽ പ്രധാനപ്പെട്ടതാണ്. തൃശൂർ സത്സംഘടകം നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹിയുമാണ്. കൊടുങ്ങല്ലൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട എറിയാട് താമസിക്കുന്ന ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെ എക്സൈസ് സംഘം കഴിഞ്ഞ 16-ാം തീയതി അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് SI ER ബൈജുവിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. 12 പുലർച്ചെയാണ് മനാഫ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ നിന്നും രക്ഷപ്പെട്ടത്. 1 കിലോയിലധികം കഞ്ചാവുമായി എറിയാട് നിന്നും അറസ്റ്റിലായ ഇയാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. നഗരസഭാ പ്രദേശത്ത് സ്ഥാപിച്ച LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ LDF പ്രതിഷേധിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 1-ാം വാർഡിൽ BJP പ്രവർത്തകർ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി LDF നേതാക്കൾ ആരോപിച്ചു. 1-ാം വാർഡിൽ പറപ്പുള്ളിയിൽ 10 ബോർഡുകൾ തലിത്തകർത്തതായി നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പ്രവർത്തനത്തിനിറങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. BJPയുടെ പരാജയഭീതി മൂലമാണ് ബോർഡ് ഉൾപ്പെടെ പ്രചാരണ ഉപാധികൾ നശിപ്പിക്കുന്നത് എന്ന് LDF നേതാക്കൾ പറഞ്ഞു. മറ്റ് വാർഡുകളിലും ഇത് തുടരുന്നതായി ആരോപിച്ചു. BJPയുടെ അക്രമ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേനടയിൽ പ്രതിഷേധ ധർണ നടത്തി. CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം അക്രമ വഴിച്ചു വിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അതിന് ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുക എന്നതാണ് ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം RSS BJPയുടെയും നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങളുള്ള ഭരണസ്ഥാപനങ്ങളിലെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ, അഡ്വക്കേറ്റ് KM നവാസ്, KR ജൈത്രൻ, TP പ്രഭേഷ്, മുഷ്താഖ് അലി എന്നിവർ പ്രസംഗിച്ചു. VK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുടയിലെ തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരണത്തിനായി കൊണ്ടുപോയി. വീടുകളിൽ വളർത്തുന്ന കോഴികളെ കൂട്ടത്തോടെ ആക്രമിച്ച് കൊന്നൊടുക്കുക, വഴിയാത്രികരെ ആക്രമിക്കുക തുടങ്ങി നഗരസഭയിൽ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. മാപ്രാണത്തുനിന്നും KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നുമാണ് കഴിഞ്ഞ ദിവസം നായ്ക്കളെ പിടികൂടിയത്. ഏകദേശം 50 നായ്ക്കളെയാണ് പിടികൂടിയത്. ഇവയെ വന്ധീകരിച്ചതിന് ശേഷം ഇവിടെ തന്നെ തുറന്നുവിടും. വന്ധ്യംകരിച്ച നായ്ക്കളെ തിരിച്ചറിയുന്നതിനായി ചെവിയിൽ മാർക്കുമുണ്ടാകും. കരുവന്നൂർ ഇല്ലീഗൽ ഡാമിന്റെ ഷട്ടർ തള്ളിപ്പോയി. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ഇല്ലീഗൽ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറേ വശത്തെ ആദ്യത്തെ ഷട്ടറാണ് കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞു നീങ്ങിയത്. ശക്തമായ തോതിലാണ് വെള്ളം ഇതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വിവരമറിഞ്ഞ് നിരവധി പ്രദേശവാസികളും തടിച്ചുകൂടിയിട്ടുണ്ട്.
എട്ടുമന മൂർക്കനാട് പ്രദേശങ്ങളെ ബന്ധിച്ചുള്ള ഈ റെഗുലേറ്ററും അതിനോട് ചേർന്നുള്ള ചെറിയ പാലവും പുതുക്കിപ്പണിയണമെന്ന ആവശ്യം നിരവധി വർഷങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്നതാണ്. കരുവന്നൂർ പുഴയിലെ ജലം ഇവിടെ സംഭരിക്കുന്നതിലൂടെ KLDC കനാൽ വഴി നിരവധി പ്രദേശങ്ങളിലേക്കാണ് കൃഷി ആവശ്യത്തിനും കുടിവെള്ള ആവശ്യത്തിനും ജലമെത്തുന്നത്. എന്നാൽ പ്രളയകാലത്ത് യഥാവിധം ഷട്ടറുകൾ തുറക്കാത്തതിനാൽ പ്രളയത്തിൻ്റെ വ്യാപ്തി പരിസര പ്രദേശങ്ങളിൽ വർദ്ധിക്കാനും ഇടയാക്കിയിരുന്നു. ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും റെഗുലേറ്ററിൻ്റെ ഭിത്തികൾ പോലും പലയിടത്തും തകർന്ന അവസ്ഥയിലാണ്. മറ്റൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ റെഗുലേറ്റർ പുതുക്കി നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റെഗുലേറ്ററിലൂടെയുള്ള പാലത്തിൻ്റെ വീതി വർദ്ധിപ്പിക്കാനായാൽ കിലോമീറ്ററുകൾ ചുറ്റിയുള്ള നാട്ടുകാരുടെ യാത്രകൾക്കും അറുതി വരും. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ കേരളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ നിയമന വിവാദത്തെ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ ജയദേവൻ നൽകിയ രാജി കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. കാണാതെ പോയ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കാൻ വേണ്ടി പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികൾക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങി നൽകി മതിലകം ജനമൈത്രി പോലീസ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.